ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു വിശുദ്ധ ദിനം കൂടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം നൽകിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ധ്യാനിപ്പാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ളതായ വാക്യങ്ങൾ. ഇന്ന് ചിന്തിക്കുവാൻ ഉള്ളതായ വിഷയം, വചനത്താൽ നവീകരിക്കപ്പെടേണ്ട വിശ്വാസ സമൂഹം എന്നതാണ്. വിശ്വാസ സമൂഹം എപ്പോഴും വചനത്താൽ രൂപീകരിക്കപ്പെട്ടതാണ്. ഓരോ കാലഘട്ടത്തിലും സഭയുടെ വിശ്വാസ ജീവിതത്തിൽ കടന്നുകൂടുന്ന തെറ്റായ പരിചയങ്ങളെ വചനത്താൽ നവീകരിക്കപ്പെടേണ്ടതാണ്. പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാടുകൾ അനുസരിച്ച് നവീകരണം എന്നത് ഒരു തുടർ പ്രക്രിയയായിട്ട് സഭകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നവീകരണം എന്ന് പറയുന്നത് ചില ആചാരങ്ങളുടെ മാറ്റമല്ല, ആളത്വത്തിലുണ്ടാകുന്ന രൂപാന്തരമാണ്. നവജീവനും നവദർശനങ്ങളും ഉളവാക്കുന്ന ജീവിതഗന്ധിയായ വസ്തുതകൾ രൂപപ്പെടണം. ഇന്നത്തെ സുവിശേഷ വേദഭാഗത്തും വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നവീകരണം ദർശിക്കുവാനായിട്ട് സാധിക്കും. കേട്ട് ചെയ്യുന്നവർ, കേട്ട് ചെയ്യാത്തവർ, ജീവിതത്തിന്റെ 2 അവസ്ഥകളെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. വചനം അനുസരിച്ച് പ്രവർത്തിച്ചതായിട്ടുള്ള മനുഷ്യൻ പാറമേൽ വീട് പണിതായിട്ടുള്ള മനുഷ്യനോട് തുല്യനും, വചനം അനുസരിക്കാത്തവൻ മണലിന്മേൽ വീട് പണിതായിട്ടുള്ള മനുഷ്യനോടും തുല്യന് ആയി തീരും എന്ന് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. വചനം കേട്ട് അനുസരിച്ചപ്പോൾ അത് ശാശ്വതമായ നിലനിൽപ്പും, വചനം അനുസരിക്കാതെ വന്നപ്പോൾ നിത്യമായ തകർച്ചയും സാധ്യമായി തീരുകയാണ്. മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ സമൂലമായ മാറ്റം സാധ്യമാകണമെങ്കിൽ അത് വചനത്തിലൂടെ മാത്രമാണ് സാധ്യമാകുന്നത്. വചനം ഹൃദയത്തെയും ജീവിത സാഹചര്യങ്ങളെയും രൂപാന്തരപ്പെടുത്തുന്നതാണ്. വചനം ദൈവശ്വാസീയമാകയാൽ മനുഷ്യ ജീവിതങ്ങളുടെ എല്ലാ തലങ്ങളെയും നവീകരിക്കുവാനായിട്ട് ഇടയായി തീരും എന്നതിന് യാതൊരു സംശയമില്ല. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും ചില ചിന്തകൾ ഒരുമിച്ച് പങ്കുവെച്ചു കൊള്ളട്ടെ. 1-ാമതായി, നവീകരണം ദേവാലയത്തിലെ കൂടിച്ചേരലിലൂടെ സാധ്യമാകുന്നു. ഇന്ന് വായിച്ച വേദഭാഗത്ത് രാജാവ് എല്ലാവരെയും കൂട്ടിവരുത്തുകയാണ്. 1:23-1:2 വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് അവിടെ ആരുടെയൊക്കെ സാന്നിധ്യം പ്രതിനിധാനം ചെയ്യുന്നു എന്നത് വളരെ വ്യക്തമായ ഒരു വസ്തുതയാണ്. രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നതിന് വേണ്ടി രാജാവും മത മേഖലകളിൽ ഉള്ള ആളുകളെ പ്രതിനിധാനം ചെയ്യുന്നതിന് മഹാപുരോഹിതന്മാരും പ്രവാചകന്മാരും, ജനത്തെ പ്രതിനിധാനം ചെയ്യുന്നതിന് ആബാലവൃദ്ധം ജനങ്ങളും ദേവാലയത്തിൽ ഒത്തുചേരുകയാണ്. വിശ്വാസ സമൂഹം എന്ന നിലയിൽ ജനത്തിന് കൂടി വരുവാനുള്ള ഒരിടമാണ് ദേവാലയം എന്നത്. നവീകരണം അഥവാ മാറ്റങ്ങൾ സാധ്യമാകണമെങ്കിൽ ഒരുമിച്ച് കൂടേണ്ടത് അനിവാര്യമാണ്. ഈ ഒരുമിച്ച് കൂടലിൽ കാണുന്ന ഒരു പ്രത്യേകത, വേർതിരിവുകളില്ലാതെ, വലിപ്പച്ചെറുപ്പം നോക്കാതെ, ശ്രേണീബദ്ധമായ അനുഭവങ്ങൾ ഗണ്യമാക്കാതെ എല്ലാവരും ഒത്തുചേരുന്ന ഒരു ഇടമാണ് ദേവാലയം. ഹൃദയങ്ങൾ തമ്മിൽ ഒരുമിക്കുന്ന ഐക്യതയുടെ മുഖമുദ്രയായിരിക്കുന്ന ഒരു അനുഭവമാണ് ദേവാലയ സംഗമത്തിൽ കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ഒത്തുചേരണമെങ്കിൽ ഐക്യം ഉണ്ടാകണം.
ബന്ധങ്ങൾ ദൃഢമായിരിക്കണം. സ്നേഹം ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ നവീകരണം സാധ്യമാകുന്നത് ദേവാലയത്തിലെ ഒത്തുചേരലിലൂടെ അല്ലെങ്കിൽ കൂടിച്ചേരലിലൂടെയാണ് എന്ന് പറയുമ്പോൾ വ്യക്തികളും കുടുംബങ്ങളും അവരുടെ ബന്ധങ്ങൾ ദൃഢമായി ഐക്യതയോടുകൂടെ ദൈവ സന്നിധിയിൽ ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ ഒരു മാറ്റം സാധ്യമായി തീരുകയാണ്. നാം ഇന്ന് ദേവാലയത്തിൽ ഒത്തുചേരേണ്ടതിന്റെ അനിവാര്യത നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുമല്ലോ. ചില മാസങ്ങളായി ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോഴും ദേവാലയത്തിൽ ഒരുമിച്ച് ആയിരുന്ന അനുഭവത്തിന്റെ ഓർമ്മകൾ നമ്മളെ വേട്ടയാടുന്നുണ്ട് എന്നിനി ആ സംശയമില്ല. ദേവാലയത്തിലെ ഒത്തുചേരൽ നവീകരണത്തിന് മുഖാന്തരമായി തീരുകയാണ്. ദേവാലയമാണ് തീരുമാനങ്ങളുടെ ഈറ്റിലമായിട്ട് രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും കണ്ടിരുന്നത്. അതുകൊണ്ട് സമൂഹത്തിനും ദേശത്തിനും മാറ്റം സംഭവിക്കണമെങ്കിൽ ഈ ദേവാലയത്തിൽ ഒത്തുചേരേണ്ടത് അനിവാര്യമാണ്. രണ്ടാമതായി, നവീകരണം വചനത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ ദേവാലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകം എന്നോ ഒരു കാലത്ത് നഷ്ടപ്പെട്ടു പോയതായ നിയമപുസ്തകം ദേവാലയത്തിൽ ഒത്തുചേർന്നപ്പോൾ അത് കണ്ടുകിട്ടുകയാണ്. നിയമപുസ്തകം നമ്മളെ വായിക്കുന്നതാ, നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ളതായ കാഴ്ചപ്പാടുകളെയും ദർശനങ്ങളെയും വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഒരു ചിന്തകൻ ഇപ്രകാരം പറഞ്ഞു, ദൈവവചനത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചിന്താധാരയിൽ ഉയർന്ന വാക്കുകളാണ്. ഒന്നുകിൽ ഈ ഗ്രന്ഥം താങ്കളെ തിന്മയിൽ നിന്ന് അകറ്റും, അല്ലെങ്കിൽ താങ്കളുടെ തിന്മ ഈ ഗ്രന്ഥത്തിൽ നിന്ന് താങ്കളെ അകറ്റും. മനുഷ്യ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നവീകരിക്കുവാൻ ദൈവ വചനത്തിന് സാധ്യമായിത്തീരും. അല്ല എങ്കിൽ നാം ഈ ഗ്രന്ഥത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും നമ്മുടെ തിന്മകൾ മൂലം അകറ്റപ്പെടുന്നതായിട്ടുള്ള ഒരു അനുഭവം സംജാതമായിത്തീരും. ദൈവവചനം ജീവിതത്തെ നവീകരിക്കുന്നതാണ്. ദൈവവചനത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങൾ ജനം കേൾക്കെ ഉറക്കെ വായിച്ച് കേൾപ്പിക്കുകയാണ്. മാത്രമല്ല, രാജാവ് ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ദൈവവചനം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അനുസരിക്കുകയും അത് ജീവിതയാത്രയിൽ നിവർത്തിക്കുകയും ചെയ്യുമെന്ന് യഹോവയുടെ നാമത്തിൽ നിയമം ചെയ്യുകയാണ്. ദൈവവചനം ദൈവത്തോട് നമ്മെ അടുപ്പിക്കുകയും നവദർശനങ്ങളും കാഴ്ചപ്പാടും നൽകുന്നതുമാണ്. രാജാവും ജനങ്ങളും കേട്ട ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങളെ കൈക്കൊള്ളുകയാണ്. ഇന്നും ദൈവവചനത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ പുതിയ തീരുമാനങ്ങളെ കൈക്കൊള്ളുവാനും ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് ദൈവരാജ്യ ദൗത്യത്തിൽ പങ്കാളികളായി തീരുവാനും നമുക്ക് ഇടയായിത്തീരണം. രാജാവ് പറയുകയാണ്, കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിവർത്തിക്കും. ഒബേ ദ വേർഡ് ഓഫ് ഗോഡ് ത്രൂ ദ ഫുൾഫിൽമെന്റ് ഓഫ് കവനന്റ്. ഈ ഉടമ്പടിയുടെ പൂർത്തീകരണം സാധ്യമായി തീരുന്നത് ദൈവ വചനത്തിന്റെ പാലനത്തിലൂടെയും അനുസരണത്തിലൂടെയുമാണ്. ദൈവത്തോട് നാം ചെയ്തിരിക്കുന്നതായിട്ടുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വചനത്തിന്റെ വെളിപ്പെടുത്തലുകൾ ജീവിതത്തിൽ പൂർണമായി നിറവേറപ്പെടുവാൻ സാധ്യമായി തീരുന്നത്. വചനത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ നവീകരണം സാധ്യമായി തീരണം. പ്രത്യേകിച്ച് മാർത്തോമാ സഭയെ സംബന്ധിച്ചിടത്തോളം 185 നവീകരണ ദിനം ആചരിക്കുമ്പോൾ
നവീകരണം ആരംഭിച്ചത് ഓപ്പൺ ബൈബിൾ മുഖാന്തരമാണ്, തുറന്ന വേദപുസ്തകത്തിലൂടെയാണ്. തുറന്ന വേദപുസ്തകത്തിലൂടെ ലഭിച്ച ഉൾക്കാഴ്ചകളും ദർശനങ്ങളും നവമാനങ്ങളും തെറ്റായ ആചാരാനുഷ്ഠാനങ്ങളെയും ഒക്കെ നീക്കം ചെയ്ത് പുതിയ ചിന്താധാരകളോടുകൂടെ സമൂഹത്തിൽ ദൈവരാജ്യ നിർമ്മിതിക്ക് വിശ്വാസ സമൂഹത്തെ ഒരുക്കുവാനായിട്ട് ഇടയായിത്തീരുകയാണ് ഉണ്ടായത്. അപ്പോൾ നവീകരണം ദൈവവചനത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ സാധ്യമായി തീരണം. മൂന്നാമത്തെ ചിന്ത, നവീകരണം തിന്മ ശക്തികളെ നീക്കം ചെയ്യുന്നതിലൂടെ. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 23:4 വായിക്കുമ്പോൾ രാജാവ് കൽപ്പന കൊടുക്കുകയാണ്, ദേവാലയത്തിന്റെ വിശുദ്ധിയെയും പരിപാവനതയെയും രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും വിശുദ്ധിയായി കാണുവാൻ ശ്രമിക്കുകയാണ്. ദേശത്തിന്റെ ഭൗതികമായ ഉയർച്ചയും ഭദ്രതയും സാധ്യമാകുന്നത് അശുദ്ധിയിൽ നിന്നും വീണ്ടെടുക്കപ്പെടുമ്പോഴാണ്. ഇവിടെ മഹാപുരോഹിതനോടും എല്ലാ പുരോഹിതന്മാരോടും കൽപ്പിക്കുകയാണ്, നിങ്ങളുടെ ഇടയിലുള്ളതായ ബാൽ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും എല്ലാം നീക്കം ചെയ്യണം. നവീകരണം ഏകദൈവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സാധ്യമാക്കുവാൻ രാജാവ് കൽപ്പന നൽകുകയാണ്. ബാൽ അശേര പ്രതിഷ്ഠകളെ യെരുശലേമിൽ നിന്ന് പുറത്ത് കിദ്രോൻ പ്രദേശത്ത് വെച്ച് ചുട്ടുകളയുവാനായിട്ടുള്ള നിർദ്ദേശം നൽകുകയാണ്. ഇപ്പോൾ ദേവാലയവും ആരാധനാ സമൂഹവും വിശുദ്ധിയുടെ ഉത്തുംഗ ശൃംഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഇന്ന് ജീവിതത്തിലുള്ളതായ തിന്മശക്തികളെ നീക്കം ചെയ്യേണ്ടത് അനിവാര്യമാണ്. കഴിഞ്ഞ നാളുകളിലെ സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അനുഭവം വ്യക്തമായി പങ്കുവെക്കുവാനായിട്ട് സാധിക്കുന്നു. മധ്യപ്രദേശിലുള്ള ബ്യോഹാരി എന്ന മിഷൻ ഫീൽഡിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭവനത്തിൽ വൈകുന്നേരം പ്രാർത്ഥന നടത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹൈന്ദവ ഭവനമാണ്, വിശ്വാസത്തിന്റെ ചവിട്ടുപടികൾ കയറുന്നതായിട്ടുള്ള കുടുംബം. ദൈവവചനവും പ്രാർത്ഥനകളും കേൾക്കുവാനും ഉരുവിടുവാനും പ്രാരംഭമായി തുടക്കം കുറിച്ചിരിക്കുന്നതായിട്ടുള്ളൊരു കുടുംബമാണ്. എന്നാൽ പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഭവനത്തിലെ ഗൃഹനാഥൻ പറഞ്ഞു, ഞങ്ങളുടെ ഭവനത്തിൽ ചില തെറ്റായ സാധനങ്ങൾ അല്ലെങ്കിൽ കേട്ട ദൈവവചനത്തിന് വിപരീതമായിട്ടുള്ള ചില വസ്തുതകൾ ഞങ്ങളുടെ ഭവനത്തിലുണ്ട്, അത് ഇവിടെ നിന്ന് മാറ്റണം, എങ്കിലേ ഞങ്ങൾക്ക് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അദ്ദേഹം കാണിച്ചു ചുമന്ന തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആട്ടുള്ള നാളികേരം, അത് അവരുടെ പഴയ വിശ്വാസത്തിന്റെ പ്രതീകമാണ്. അത് ഞങ്ങളുടെ കരങ്ങളിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് കളയുക, എന്റെ ഭവനത്തിൽ നിന്ന് മാറ്റുക. പ്രിയമുള്ള ദൈവജനമേ, ആ മനുഷ്യനോട് തന്നെ ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ തന്നെ അത് ഉപേക്ഷിക്കുക, മനസ്സുകൊണ്ട് ജീവിതം കൊണ്ട് ഭവനത്തിൽ നിന്നേക്കുമായി ഉപേക്ഷിക്കുക. അതുപ്രകാരം അദ്ദേഹം അത് ഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്. തുടർന്ന് ഭവനത്തിൽ ആരാധനയും പ്രാർത്ഥനയും നടത്തുകയും വിശ്വാസത്തിൽ സ്ഥിരപ്പെടുകയും ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. യെരുശലേം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ഇടമാണ്. അവിടെ തിന്മശക്തികൾ നിലകൊള്ളുവാനായിട്ട് സാധ്യമല്ല. നാം അറിഞ്ഞും അറിയാതെയും മനസ്സിൽ കരുതിയിരിക്കുന്ന, ഭവനത്തിൽ കരുതിയിരിക്കുന്നതായിട്ടുള്ള ചില പ്രതിഷ്ഠകൾ ഉണ്ടല്ലോ, ആ പ്രതിഷ്ഠകളെ
നീക്കം ചെയ്യുക. പ്രതിഷ്ഠകളെ മാത്രമല്ല ധൂപം കാട്ടിയവരെയും നീക്കം ചെയ്യുവാനായിട്ട് രാജാവ് കൽപ്പന നൽകുകയാണ്. യഹോവയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് ദൈവവചനത്തിലൂടെ ഉണ്ടാകുന്ന ന്യായവിധിയുടെ ദൂത് ഇവിടെ വ്യക്തമാക്കുവാൻ ശ്രമിക്കുകയാണ്. ദേശത്തും ദേവാലയത്തിനും നവീകരണം സാധ്യമായി തീരുന്നത് ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുന്നതിലൂടെയും ദൈവ വചനത്തിന്റെ വെളിപ്പെടുത്തലിലൂടെയും തിന്മ ശക്തികളെ നീക്കം ചെയ്യുന്നതിലൂടെയും മാത്രമാണ്. നവീകരണം എന്ന് പറയുമ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിത്തീരേണ്ട അവസ്ഥയിലേക്കുള്ള വളർച്ചയും ഉയർച്ചയുമായിട്ട് കാണാനായിട്ട് സാധിക്കും. ദൈവ വചനത്തിലൂടെ പുതുക്കപ്പെടുന്നതിനും ഉടമ്പടി ബന്ധത്തിൽ നിലകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നതിനും നമുക്ക് ഇടയായിത്തീരണം. മൂന്ന് ചിന്തകളാണ് പങ്കുവയ്ക്കുവാനായിട്ട് ശ്രമിച്ചത്. ഒന്ന്, ദേവാലയത്തിൽ കൂടിച്ചേരുന്നതിലൂടെ നവീകരണം സാധ്യമായിത്തീരുന്നു. നവീകരണം ദൈവ വചനത്തിലൂടെ വെളിപ്പെടുത്തലിലൂടെ സാധ്യമായിത്തീരുന്നു. മൂന്നാമതായിട്ട്, നവീകരണം തിന്മ ശക്തികളെ നീക്കം ചെയ്യുന്നതിലൂടെ സാധ്യമായിത്തീരുന്നു. അങ്ങനെ പുതുക്കപ്പെട്ട ഒരു വിശ്വാസ സമൂഹമായി, വചനത്താൽ നവീകരിക്കപ്പെട്ട വിശ്വാസ സമൂഹമായി കർത്താവിന് വേണ്ടി ജ്വലിച്ച് പ്രകാശിക്കുവാൻ വചനത്തിന്റെ സാക്ഷ്യം ആയിരിക്കുന്ന സമൂഹത്തിൽ വെളിപ്പെടുത്തുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ പകൽക്കാലം നിന്റെ സന്നദ്ധയിലായിരിക്കുവാനും വചനം ധ്യാനിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച വലിയ കൃപയോർത്ത് നന്ദിയോട് സ്തോത്രം. ദൈവമായ കർത്താവേ, നീ വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടുകയും വചനത്തിലെ വെളിപ്പെടുത്തലിലൂടെ ഞങ്ങളെ നവീകരിക്കുകയും ചെയ്യുന്ന വലിയ കൃപയോർത്ത് നന്ദിയോട് സ്തോത്രം. വചനത്തിലൂടെ നവീകരിക്കപ്പെട്ട പുതിയ ജീവിതം നയിക്കുവാൻ പുതിയ ഉൾക്കാഴ്ചകളും ദർശനങ്ങളും ഞങ്ങൾക്ക് നൽകി ദൈവവചനത്തിലൂടെ സാക്ഷ്യ നിർവഹണം സാധ്യമാക്കി തീർക്കുവാനിടയാക്കണം. എല്ലാ നന്മകളാലും നിറച്ചാട്ടെ. യേശു തമ്പുരാന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.